ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായത് പച്ചരിയാണ്. ഞാനിവിടെ പച്ചരി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചരി നന്നായിട്ട് കഴുകി, ഞാൻ 2 മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന അരിയാണ് നമ്മൾ. ഞാൻ 1 നാഴി അരിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളെന്ന് വെച്ചാൽ പാളങ്കിടം പഴമാണ്. ഒരുപാട് പഴം വേണ്ട, 2 പഴം മതി. ഞാനതിന് പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങാ കൊത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാ കൊത്ത് വറക്കാൻ വേണ്ടി നെയ്യ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം വറക്കാൻ. പിന്നെ നമുക്ക് ഇത് ചെറുജീരകം വെച്ചിട്ടുണ്ട്, കുറച്ച് മതി. പിന്നെ ഏലക്ക 2-3 വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അരിച്ചു വെച്ചിരിക്കുന്ന അല്ല ഉരുക്കി അരിക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ്, ശർക്കര പാനിയാണ്. നമുക്കിനിയും തേങ്ങാക്കൊത്ത് വറക്കാം. നെയ്യിൽ ജാറിലോട്ട് ഈ അരി നമ്മൾ ഇട്ടിട്ട് ജാറിനകത്ത് നമുക്ക് അരിയെടുത്തിടാം. നമ്മളിനി ശർക്കര പാനി വെച്ചാണ് നമ്മൾ അരി അരക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങാക്കൂട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിനി വറുത്തെടുക്കണം. നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നെയ്യിൽ നമുക്കിപ്പോൾ അല്ലാത്തവർക്ക് നമുക്ക് എണ്ണം ചേർത്ത് വറുത്തെടുത്താലും മതി. ഞാനിവിടെ നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അരി ജാറിലാക്കി നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് പനി അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അരി അരച്ചെടുക്കണമെന്ന് പറയും. നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് നന്നായിട്ട് ഒരുപാട് അരയരുത്. ഒരു ഇങ്ങനെ ഒത്തിരി നമ്മൾ അരയരുത്. ഒരു തരി ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അതുപോലെ അരച്ചിടാം. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ജീരകം, ഒരുപാട് ജീരകമാണ്, ചെറുജീരകമാണ്, ഒരു നുള്ള് ചെറുജീരകം ഇടുക. അതിലേക്ക് 2-3-4 ഏലക്ക നമ്മൾ ഇടുക. അതിലോട്ട് ഇനി പഴമിടുക. അപ്പോൾ പഴമിട്ട് നന്നായിട്ട് നമുക്ക് 2 പഴം മതി. ഒരുപാട് പഴമിട്ടാൽ നമ്മൾ എണ്ണ നന്നായിട്ട് ആവശ്യത്തിന് ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എണ്ണ പെട്ടെന്ന് വലിച്ചെടുക്കും. ഈ പഴം നമ്മൾ പഴം കൂടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പത്തിന്. അപ്പോൾ നമ്മൾ പഴം 2 പഴം കൂടുതൽ എടുക്കരുത്. കാരണം ഒത്തിരി ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, നല്ല എണ്ണ എണ്ണ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പഴം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലോട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിവിടെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്ത് അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നെയ്യിലിട്ടാണ് ഞാൻ വറുത്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കണം. കുറച്ച് നേരമൊന്നുമല്ല, ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 3 2.5 മണിക്കൂർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഉണ്ണിയപ്പം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിതിന് 4 മണിക്കൂർ അടച്ച് ഞാൻ 4 മണിക്കൂറാണ് 4 മണിക്കൂർ ഞാനിത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി 4 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഞാനിപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനിത് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് പൊങ്ങി വരും, നല്ല ഒത്തിരി വെള്ളം കൂട്ടരുത്, വെള്ളം കൂട്ടി അത് ഇതായിപ്പോവും. അപ്പം ഞാനിവിടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ട് നല്ലതായിട്ട് ചട്ടി നല്ലതായിട്ട് ഉണ്ണിയപ്പ ചട്ടി നന്നായിട്ട് ചൂടാകണം. ചൂടായിട്ട് എണ്ണ ഒഴിക്കാവുള്ളൂ. അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്ന ഒരുപാട് കോരി ഒഴിക്കരുത്. കാരണം നമ്മളിപ്പം ഒരു ഇതിനകത്ത് ഒഴിക്കുമ്പോൾ അത് തന്നെ ഇപ്രായിട്ട് ആയിക്കോളും. പിന്നെ എണ്ണ കുറയുകയാണെങ്കിൽ എണ്ണ പെട്ടെന്ന് വലിച്ചെടുക്കും പഴം ഇട്ടിട്ടുണ്ടോണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി എണ്ണ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒഴിച്ച് കൊടുത്താലും മതി. നല്ല എണ്ണയ്ക്കകത്ത് ഇട്ട് വേണം ഇത് ഇത് പൊരിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് നല്ല എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് ചുട്ടെടുക്കണം. അപ്പം ഞാനിവിടെ മാവ് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു നിറച്ച് അങ്ങനെ ഒഴിക്കരുത്, ഒരു നെഞ്ചോ. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഒഴിക്കുകയാണ്.
നല്ല എണ്ണയ്ക്കകത്ത് നല്ല തിളച്ച എണ്ണയ്ക്കകത്താണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലതായിട്ട് നല്ലതായിട്ട് മുഴിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഇത് മറച്ചിട്ട് കൊടുക്കണം. അപ്പം മറച്ചിട്ട് കൊടുത്താലേ ഇനി മേൽവശവും വേകത്തുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് വെറുതെ ഇപ്പം ഞാനിപ്പോൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലത് കേട്ടോ, നല്ല രസമില്ലേ, കാണാൻ തന്നെ അതിൻ്റെ ഭംഗിയില്ലേ, നല്ല ടേസ്റ്റ് ആവട്ടെ. ഞങ്ങൾ രുചിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിന്. അപ്പം നമുക്ക് ഇതിന് നമുക്ക് ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഞെക്കി നോക്കിക്കേ, നല്ല ഇപ്പം ഞാൻ 4 മണിക്കൂർ വെച്ചായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം ഗുണമുണ്ട്, നല്ല സോഫ്റ്റ്.